രശ്മി രാധാകൃഷ്ണൻ. തൃശ്ശൂർ പാവർട്ടിയാണ് എൻ്റെ സ്വദേശം. അച്ഛൻ രാധാകൃഷ്ണൻ ഒരു റേഷൻ കട നടത്തുകയാണ്. അമ്മ ഒരു ഹോം മേക്കറാണ്. അനിയത്തി രമ്യ പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുകയാണ്. എൻ്റെ ഹസ്ബൻഡ് ജിബിൻ രാജനിക്ക് അഡ്വർടൈസ്മെൻറ്റ് ഫിലിം ഡയറക്ടറാണ്. ഞാൻ ഇൻഫോപാർക്ക് കൊച്ചിയിൽ ഒരു IT ഫേമിൽ സോഫ്റ്റ്വെയർ എൻജിനീയറായിട്ട് വർക്ക് ചെയ്യുകയാണ്. എൻ്റെ ഏറ്റവും വലിയ പേടി എന്ന് പറയുന്നത് ഒറ്റയ്ക്കിരിക്കുന്നതാണ്. പലപ്പോഴും ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കുമ്പോൾ ഒന്നും അത് എൻജോയ് ചെയ്യാൻ എനിക്ക് പറ്റാറില്ല. ഞാനിങ്ങനെ പലപ്പോഴും അത് പലരോടും ഡിസ്കസ് ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞു, ഇതൊക്കെയല്ലേ ലൈഫ്, ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ തോന്നും, അതൊക്കെ അങ്ങ് മാറിക്കോളൂന്ന്. അങ്ങനെയാണ് ഞാനൊരു ഒറ്റയ്ക്കൊരു യാത്ര പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ഒറ്റയ്ക്കായിരിക്കും ഫുഡ് കഴിക്കുന്നുണ്ടാവുക, ഒറ്റയ്ക്കായിരിക്കും കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ എങ്ങനെയായിരിക്കും ഞാൻ തന്നെ അതിനെ മറികടക്കുക എന്നൊരു ചിന്തയിൽ നിന്നാണ് ഒരു സോളോ ട്രിപ്പ് പോവാം എന്ന് തീരുമാനിക്കുന്നത്. ആദ്യം തീരുമാനിച്ചത് കേരളത്തിൽ എവിടെയെങ്കിലും പോവാമെന്നായിരുന്നു. പക്ഷെ പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ മലയാളം എന്ന് പറയുന്ന ഒരു ഭയങ്കര കംഫർട്ട് സോൺ നമുക്കുണ്ട്. അപ്പോൾ വേറെ ഏതെങ്കിലും ഭാഷ, അത്രയ്ക്കും കംഫർട്ട് അല്ലാത്ത ഏതെങ്കിലും ഭാഷ സംസാരിക്കുന്നിടത്ത് പോവാന്ന് വിചാരിച്ചിട്ടാണ് ഉത്തരാഖണ്ഡ് സെലക്ട് ചെയ്യുന്നത്. ഈ യാത്ര സ്റ്റാർട്ട് ചെയ്ത ദിവസം മുതൽ അവസാന ദിവസം വരെ ഓരോ ദിവസവും ബ്യൂട്ടിഫുൾ മെമ്മറീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യത്തെ ദിവസമൊക്കെ ഭയങ്കര മിക്സഡ് ഇമോഷൻസ് ആയിരുന്നു. ഫ്രണ്ട്സ് കൂടെ ഇല്ല, ഫാമിലി കൂടെ ഇല്ല, ഒറ്റയ്ക്ക് ഇത് കൈകാര്യം ചെയ്യുക, എത്രത്തോളം സേഫ്റ്റി ആണ് ഉള്ളത് നമ്മൾ നിൽക്കുന്ന ഓരോ സ്ഥലങ്ങളിലും, അങ്ങനത്തെ കുറേ ചിന്തകളുള്ള ഒരുപാട്, എന്നാൽ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസസ് ഉണ്ട്, അതൊക്കെ കാണുമ്പോൾ ഉള്ള ഒരു സന്തോഷമുണ്ട്. അപ്പോൾ രണ്ടു മൂന്ന് ദിവസമൊക്കെ ശരിക്കും മിക്സഡ് ഇമോഷൻസ് തന്നെയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് അന്നൊന്നും സ്ട്രേഞ്ചേഴ്സിനോടും ഞാൻ അങ്ങനെ പോയി മിണ്ടോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിന് മറുപടി പറയും എന്നല്ലാതെ അങ്ങനെ അത് എൻജോയ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ പോകുമ്പോൾ ഓരോ സ്ട്രേഞ്ചേഴ്സിനടുത്ത് ഞാൻ സംസാരിക്കാൻ തുടങ്ങി. അവരുടെ ജീവിത അനുഭവങ്ങൾ, ഓരോ യാത്രകളുടെ വിശേഷങ്ങൾ, അപ്പോൾ എനിക്ക് ശരിക്കും ഒരു ഫ്രണ്ടിനെ പോലെ തന്നെ അവരോട് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റി. ഒരു സ്ട്രേഞ്ചേഴ്സിനൊക്കെ ഭയങ്കര പേടിയോടെ കണ്ടിരുന്ന ഞാൻ ലാസ്റ്റ് ഋഷികേശിലെ റിവർ റാഫ്റ്റിംഗ്, അതും 16 kilometers, അത്രയും അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു സാധനം, എല്ലാ ഞാൻ ചെയ്തത് ഫുൾ സെറ്റ് ഓഫ് സ്ട്രേഞ്ചേഴ്സിൻ്റെ കൂടെയാണ്. അവിടെ ആരും എനിക്ക് അറിയാവുന്നതോ ഈവൻ മലയാളീസ് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ധൈര്യം എനിക്ക് കിട്ടിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ എല്ലാവരോടും സംസാരിച്ച് മിംഗിൾ ചെയ്ത് തന്നെയാണ് ആ ഒരു ധൈര്യം എനിക്ക് കിട്ടിയത്. അപ്പോൾ ഋഷികേശിലെ റിവർ റാഫ്റ്റിംഗ് മറക്കാനാവാത്തൊരു അനുഭവമായിട്ട് മൈൻഡിലേക്ക് എടുക്കുന്നുണ്ട്. സോളോ ട്രിപ്പ് പോകാൻ തീരുമാനമെടുത്തപ്പോൾ തന്നെ ഞാൻ ആദ്യം ഷെയർ ചെയ്തത് ഹസ്ബൻഡിനോട് തന്നെയാണ്. ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ജിബിൻ എന്നുള്ളതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ ഒരു പറഞ്ഞു തന്നിരുന്നു. എൻ്റെ എല്ലാ പേടികളെയും ഈ യാത്രയിലൂടെ മാറ്റണം എന്നുള്ളതുകൊണ്ട് തന്നെ ഹോട്ടൽ റൂംസ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ടെൻസ്, നമുക്കറിയാമല്ലോ ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഫാമിലിയുടെ ഒപ്പം ഒക്കെ ടെൻ്റ് കെടുക്കുന്ന പോലെ ആവില്ല. നമ്മൾ ഒറ്റയ്ക്ക് ടെൻ്റ് കെടുക്കുമ്പോൾ അത്ര സേഫ്റ്റി ഒന്നുമില്ല. ടെൻസ് പുറത്തുനിന്നും അകത്തുനിന്നും ഒരേപോലെ ഓപ്പണൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള വെല്ലുവിളികളൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു യാത്രയിൽ. അതുപോലെ തന്നെ ഹിന്ദി എന്ന് പറയുന്ന എനിക്ക് മനസ്സിലാവും, പക്ഷെ അത്ര ഫ്ലുവൻ്റ് അല്ല സംസാരിക്കാനൊക്കെ ആയിട്ട്. അപ്പം നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ലാംഗ്വേജും കൂടി അറിയില്ല എന്നാവുമ്പോൾ അവിടെ ഒരു പലരും നമ്മളെ പറ്റിക്കാനൊക്കെ ശ്രമിക്കും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അതിനോട് റിയാക്ട് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ കുറേ വെല്ലുവിളികളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക് പോകുന്ന യാത്രകൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇതിനു മുന്നേ ഞാൻ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ലേ ലഡാക്ക് പോയപ്പോഴും അതൊരു 5 years ബാക്ക് ആയിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നെ കുറേ പേര് ഇങ്ങനെ സംസാരിക്കാറുണ്ടായിരുന്നു, ഓ മോള് ഭയങ്കര ട്രിപ്പത്തെ ആണല്ലേ എന്നൊക്കെ. എന്തോ ഒരു തെറ്റ് ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ പണം വെറുതെ ദൂർത്തടിക്കാനുള്ള ഒരു വഴിയായിട്ടോ അങ്ങനെയൊക്കെയാണ് യാത്ര ചെയ്യുന്ന പെണ്ണുങ്ങളെ സമൂഹം കാണുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഈ ഒരു യാത്രയിൽ കൂടുതൽ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എവിടെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ, നമ്മൾ സൈറ്റ് സീയിങ് ഒക്കെ പോകുമല്ലോ, അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഓട്ടോയിലോ അല്ലെങ്കിൽ ടാക്സിയിലോ അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ ആ ടാക്സി നമ്പറൊക്കെ ഞാൻ ഷെയർ ചെയ്ത്, ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനും ഹസ്ബൻഡും എൻ്റെ അനിയത്തിയും കൂടിയിട്ട്. അപ്പോൾ ആ ഗ്രൂപ്പിലോട്ട് ഞാൻ ഡീറ്റെയിൽസൊക്കെ ഷെയർ ചെയ്യുമായിരുന്നു. ഓക്കെ, ഇന്നൊരു സ്ഥലത്തേക്ക് പോവുകയാണ്, മേ ബി അവിടെ ഒരു റേഞ്ച് ഉണ്ടാവില്ല,
അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് തന്നെയായിരുന്നു. പിന്നെ ഒരു ഫൈൻഡ് മൈ ഫോൺ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഓൾറെഡി എൻ്റെ ഫോണിൽ ഇൻസ്റ്റാൾ ആയിരുന്നു. എങ്ങാനും മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് ലൊക്കേഷനിലായിരുന്നു എന്ന് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉത്തരാഖണ്ഡിലോട്ടായിരുന്നു എൻ്റെ യാത്ര. ഞാൻ ആദ്യം ഒരു ഒന്ന് രണ്ട് ദിവസം ഡെറാഡൂണിലെ സ്ഥലങ്ങൾ കണ്ടു. അവിടുത്തെ അമ്പലങ്ങളും റോബേഴ്സ് കേവ് എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടു. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചർ ആയിരുന്നു. ഡെറാഡൂൺ കണ്ടതിന് ശേഷം ഞാൻ മസൂരിലോട്ടാണ് പോയത്. ക്യൂൻ ഓഫ് ഹിൽസ് എന്നറിയപ്പെടുന്ന സ്ഥലം എവിടെ തിരിഞ്ഞ് നോക്കിയാലും ഹിൽസ് തന്നെയാണ്. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ സ്ഥലങ്ങളായിരുന്നു മസൂരിയിൽ ഉണ്ടായിരുന്നത്. ഒരു ദിവസം കാണാൻ പോവാം എന്ന് വിചാരിച്ചു പോയ ഞാനൊരു 4 ദിവസം അവിടെ തങ്ങുകയാണ് ചെയ്തത്. ഓരോ ദിവസവും അത്രയ്ക്ക് മനോഹരമായ കുറേ കുറേ സ്ഥലങ്ങളായിരുന്നു കാണാനുണ്ടായിരുന്നത്. മസൂരിയിൽ നിന്ന് കുറച്ച് കിലോമീറ്റേഴ്സ്, ഒരു 10 to 15 kilometers കഴിഞ്ഞാലുള്ള ഒരു സ്ഥലമാണ് ലാൻഡോർ എന്ന് പറയുന്നത്. ഭയങ്കര കാമായിട്ടുള്ള ലെസ് ട്രാവൽഡ് സ്പോട്സിലൊന്നാണ് ഈ ലാൻഡോർ. അവിടേക്കുള്ള റോഡുകളും അതിന് ചുറ്റുമുള്ള പൈൻ ഫോറസ്റ്റുകളും ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയാണ്. ശരിക്കും എവിടെ വെച്ച് കഴിഞ്ഞാലും ഫ്രെയിമാണെന്ന് പറയുന്ന അത്രയും ബ്യൂട്ടിഫുള്ളാണ്. അവിടുത്തെ ഹയസ്റ്റ് പീക്കുകളിലൊന്ന് ഈ ലാൻഡോറിലാണ്. അവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും മഞ്ഞ് മൂടിക്കിടക്കുന്ന ഹിമാലയൻ പർവ്വതങ്ങൾ കാണാൻ പറ്റും. ആ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഭയങ്കര രസമായിട്ടുള്ളൊരു ഇതാണ്. സൺസെറ്റിൻ്റെ സമയത്തും സൺറൈസിൻ്റെ സമയത്തും ശരിക്കും ഗോൾഡൻ കളറിലാണ് ആ മഞ്ഞ് മൂടിക്കിടക്കുന്ന ആ ഒരു ഹിമാലയസ് കാണാൻ പറ്റുക നമുക്ക്. ഞാൻ നല്ലൊരു ഫുഡി ആയതുകൊണ്ട് തന്നെ കഫേ ഹോപ്പിംഗ് ചെയ്യണമെന്നുണ്ടായിരുന്നു മസൂരി പോയപ്പോൾ. ലാൻഡോർ കഫേ ഹോപ്പിങ്ങിന് പറ്റിയൊരു പ്ലേസാണ്. കുറേ കഫേസ് ഉണ്ട് അവിടെ ലാൻഡോറിൽ. കഫേ ബേക്ക് ഹൗസ് പോലെയുള്ള ഓരോ ഐറ്റംസും ഞാൻ ട്രൈ ചെയ്തത് സൂപ്പർ ഡിലീഷ്യസ് ആയിരുന്നു. അടുത്ത ദിവസം തന്നെ ഹോസ്റ്റലിൽ നിന്ന് ഞാൻ അവിടെയുള്ള വർക്കേഷൻ ചെയ്യുന്ന അവിടെ നിന്ന് പരിചയപ്പെട്ട കുറച്ച് പേരായിട്ട് ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോയി. ഒരു ജോർജ് എവറസ്റ്റ് ഹൗസ് എന്ന് പറയുന്ന മസൂരിയിലെ തന്നെ ഒരു വൺ ഓഫ് ദ പീക്കാണ്. അപ്പോൾ അവിടെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സൺസെറ്റ് കാണാനാണ് ശരിക്കും പോയതെങ്കിലും അവിടെ എത്തുമ്പോഴത്തേനും ഫുള്ള് കോടമഞ്ഞൊക്കെ ആയിരുന്നു. പക്ഷെ നമ്മൾ ഇത്ര ദൂരം വന്നതല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങൾ ട്രക്ക് ചെയ്യാൻ തന്നെ തുടങ്ങി. അവിടെ ചെറിയൊരു ട്രക്കായിരുന്നു ഈ ജോർജ് എവറസ്റ്റ് ഹൗസ് വരെയുള്ളത്. പിന്നെ അവിടെ നിന്ന് ഒരു 1 to 2 kilometers ശരിക്കും വഴിയൊന്നുമില്ല. ഒരു സൈഡ് ഫുള്ളും മലകളും ഒരു സൈഡ് ഭയങ്കര ഡീപ്പായിട്ടുള്ള കൊക്കയോ ആയിരുന്നു. അപ്പോൾ അതിലൂടെ ഞങ്ങൾ നടന്നു. നടന്നു കഴിഞ്ഞ് ശരിക്കും ഞാൻ ഇത്ര തടിയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് നടക്കുമ്പോഴത്തേന് ഞാൻ ഭയങ്കര ടയേർഡായി. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം, നിങ്ങൾ ജസ്റ്റ് പോയിട്ട് വരും. അപ്പോൾ എനിക്കത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അവരെവിടം വരെ പോകുമെന്ന് പറഞ്ഞത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിവിടെ വെയിറ്റ് ചെയ്യാം, കയറിയിട്ട് വരാമെന്ന് പറഞ്ഞു പോയി. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും വീണ്ടും ഫുൾ കോടയായി അവിടെ. ലിറ്ററലി ഒന്നും കാണാൻ പറ്റാത്തൊരു അവസ്ഥയായി. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് ആവുമ്പോഴത്തേനും ഇരുട്ടായി. കുറച്ച് അകലെ ഒരു ലൈറ്റ് കാണുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓക്കെ, എന്നാൽ എന്തായാലും അവിടം വരെ പോവാം എന്ന് വിചാരിച്ചു. ഞാൻ കാലൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ ശരിക്കും എൻ്റെ കാലൊക്കെ വിറയ്ക്കുന്നത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ലൈറ്റ് കണ്ട ഒരു സ്ഥലത്തേക്ക് പോയപ്പോൾ അവിടെ ശരിക്കും ടെൻറ്റുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. അവിടെ എല്ലാവരും ഇങ്ങനെ അവിടെ തന്നെയുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവർ ടെൻറ്റ് സ്റ്റേ കൊടുക്കുകയാണ്. വേറെ ഒന്നുമില്ല, ജസ്റ്റ് ടെൻസും ഒരു 3 ടെൻറ്റ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ എനിക്കാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണെന്ന് അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും എന്താ പറയുക, പറ്റിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കാനോ ഒക്കെ വരുമെന്ന് എനിക്ക് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം ഹിന്ദിയിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കി. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവർ വന്നത്. അവർ
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡിസ്റ്റൻസ് ഉള്ളുവെങ്കിലും ആ ഒരു ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ചെറിയ ചെറിയ കല്ലുകളും ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് പതുക്കെ നടക്കാൻ പറ്റുള്ളൂ. എല്ലാവരും കൈപിടിച്ച് അങ്ങനെ നടന്നു വന്നതാണ്. ആദ്യത്തെ ദിവസം ഞാനൊരു ഹോം സ്റ്റേയിലാണ് താമസിച്ചത്. അവര് ഭയങ്കര ബ്രദർലി ഫീലിംഗ് ആയിരുന്നു ശരിക്കും. അവര് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഇന്ന സ്ഥലങ്ങളിൽ പോകുന്നതായിരിക്കും നല്ലത്, ഇന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി സേഫ്റ്റി എന്നൊക്കെ പറഞ്ഞ് കുറെ സ്ഥലങ്ങളും അവർ എനിക്ക് സജസ്റ്റ് ചെയ്തു കാണാനുള്ള, ഡെറാഡൂണിലും മസൂരിയിലും ഋഷികേശിന്റെ അടുത്തൊക്കെ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ടെന്റിൽ എങ്ങനെയായിരിക്കും ഒറ്റയ്ക്ക് നിന്നാലുള്ള ഒരു അവസ്ഥ, എനിക്ക് പേടിയുണ്ട്. അപ്പോൾ എന്തായിരിക്കും ആ ഒരു ഫീലെന്ന് അറിയാൻ വേണ്ടിയിട്ട് രാത്രി എന്തായാലും നമ്മൾ എപ്പോഴും സെക്യൂർഡ് ആയിട്ട് ഉറങ്ങിയിട്ടുള്ള ഒരു ഫീലാണ് നമുക്ക് എപ്പോഴും ഉള്ളത്. ടെന്റിൽ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു സാധനം അത്രയ്ക്ക് അങ്ങോട്ട് ഇല്ല. അപ്പം നമ്മൾ എങ്ങനെയായിരിക്കും എനിക്ക് ഉറങ്ങാൻ പറ്റുമോ എന്നൊക്കെ ഓക്കെ നമുക്ക് എനിക്കത് ട്രൈ ചെയ്യണം എന്ന് തോന്നിയിട്ട് ഞാൻ എന്ത് ചെയ്തു, സെക്കൻഡ് ഡേ മസൂരിയിൽ ഒരു ടെൻ്റാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ ഓക്കെ, 1 or 2 ടെൻസേ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിലൊരു ടെൻറ്റ് ഞാൻ സെലക്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ചെന്നു, ഒരു ഉച്ച സമയത്തൊക്കെ ചെന്നു. അത് കഴിഞ്ഞ് ഒരു കെംപ്റ്റി ഫോൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം കാണാൻ പോയി. വന്നു കഴിഞ്ഞ് ഒരു വൈകുന്നേരം ഡിന്നർ കഴിക്കുമ്പോൾ ആ ടെൻറ്റിൻ്റെ മാനേജറും ഉണ്ടായിരുന്നു, ശരിക്കുള്ള ഓണറും അന്ന് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓണർ ഇങ്ങനെ എൻ്റെ അടുത്ത് സംസാരിച്ചു, ബാക്കി എല്ലാ ടെൻസും ഇന്ന് വാക്കൻ്റ് ആണ്, ഏതോ ഒരു ഗ്രൂപ്പ് എടുത്തതാണ്, പക്ഷെ അവർക്ക് വരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. ആ ഒരു മൊമെൻ്റിൽ ഞാൻ ശരിക്കും ഷോക്കായിപ്പോയി. കാരണം ആ ഒരു എൻ്റയർ പ്രോപ്പർട്ടിയിൽ ആ അവിടുത്തെ കുക്കും പിന്നെ മാനേജറും ഓണറും ഒഴികെ ഞാൻ മാത്രമേ ഉള്ളൂ ആ ഒരു എൻ്റയർ പ്രോപ്പർട്ടിയിൽ. അപ്പോൾ അത് എനിക്ക് കൂടുതൽ ടെൻഷനായി. അപ്പോൾ ഞാൻ കൂളായി ഇരുന്നെങ്കിലും രാത്രി ആയപ്പോൾ എനിക്ക് ഇങ്ങനെ ഓക്കെ എങ്ങനെങ്കിലും ഉറങ്ങാം എന്നൊക്കെ വിചാരിച്ചു. ഞാൻ ടെൻറ്റിൻ്റെ സിബാണല്ലോ ടെൻറ്റിനുള്ളത്, അത് ശരിക്കും പുറത്തുനിന്നും അകത്തുനിന്നും ഒരേപോലെ തുറക്കാൻ പറ്റുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡോറിൻ്റെ അവിടെ ഫേർണിച്ചേഴ്സൊക്കെ, അവിടെ ഇങ്ങനെ ഫാന് അതുപോലെ ചെയേഴ്സൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ചു. എങ്ങനെങ്കിലും ഉറങ്ങാമെന്ന് വിചാരിച്ചൊരു 11:30 ആകുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഉറങ്ങിപ്പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് ഒരു 11:30 ഒക്കെ ആയപ്പം ഭയങ്കര ബഹളം പുറത്ത്. അപ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുമല്ലോ, ഫുൾ ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്, ഭയങ്കര ഉറക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ കുറേ പേരും ഉണ്ട്, അപ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്തൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഓണർ എന്നെ വിളിക്കുമല്ലോ എന്ന് വിചാരിച്ചു. ഒരു 11:30 ഓണർ വിളിച്ചു, എൻ്റെ അടുത്ത് പറഞ്ഞു ഐ ഡി കാർഡായിട്ടൊന്ന് പുറത്തേക്ക് വരാവോ എന്ന് ചോദിച്ചു, പോലീസുകാർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര പേടിയായി എനിക്ക്, എന്തിനാണ് പോലീസുകാർ വന്ന്, എന്താ അവിടെ. അപ്പം ഞാൻ കൂളായിട്ട് ഓക്കെ ഐ ഡി കാർഡ് എടുത്ത് വന്നു. അപ്പോൾ അവർ എൻ്റെ അടുത്ത് ചോദിച്ചു എന്തിനാണ് ഈ ട്രാവൽ ചെയ്യുന്നത്, ഒറ്റയ്ക്കാണോ, വെറുതെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടാണോ വന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പർപ്പസ് ഉണ്ടോ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ ഒരു സോളോ ട്രിപ്പ് തന്നെ വന്നതാണ്, എനിക്ക് ചുമ്മാ സ്ഥലങ്ങളൊക്കെ കാണാൻ തന്നെ വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് ഇന്ന കമ്പനിയിലാന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ ഓക്കെ, പിന്നെ ആ കമ്പനീനെ കുറിച്ചായി സംസാരം. അപ്പം ഞാൻ ജസ്റ്റ് കൂളായി. ഒരു 4 or 5 പോലീസുകാരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാണ് ഇപ്പം ഇങ്ങനെ ഒരു വെരിഫിക്കേഷൻ, അത് 11:30 സമയം രാത്രി. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല ഇത് റുട്ടീൻ ആണ്, ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ പോവാറുണ്ട്, ഇങ്ങനെ ചെക്ക് ചെയ്യാറുണ്ട് മസൂരിയിൽ. ഓണർ എൻ്റെ അടുത്ത് കുറേ സോറി പറഞ്ഞു, ഈ ഒരു നൈറ്റിൽ അങ്ങനെ ബുദ്ധിമുട്ടിച്ചതിന് സോറി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പോലീസുകാർ പറഞ്ഞ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ വന്നു കഴിഞ്ഞപ്പോൾ, അതായത് ആ ഒരു പ്രോപ്പർട്ടിയിൽ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ, ഞാനിവിടെ വന്നു എന്നുള്ളതിനെ ഒരു അവരുടെ രജിസ്റ്ററിൽ അവരുടെ പേരും സൈനൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു. അപ്പം മാനേജർ പറഞ്ഞു ഓക്കെ ആൾ ടയേർഡായിരുന്നു, അപ്പം പെട്ടെന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണെന്ന് പറഞ്ഞു. ആക്ച്വലി അത് മിസ്സായി പോയതാണ് എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു സമയത്ത് ടെൻറ്റിൽ നിന്ന് ഉറക്കത്തിൽ നിന്ന് വിളിച്ച് എണീപ്പിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി,
ഏതൊരു പ്രോപ്പർട്ടിയിലും ഇപ്പോൾ ഹോട്ടൽസ് ആയിക്കോട്ടെ ഹോം സ്റ്റേസ് ആയിക്കോട്ടെ, നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ഇവിടെ വന്നു എന്ന് പറഞ്ഞൊരു സൈൻ ചെയ്യും, നമ്മുടെ ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യും. അതൊന്നും ഇന്നത്തെ രജിസ്റ്ററിൽ ഒരു ഗസ്റ്റും ഇല്ല എന്നുള്ള രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. അത് കേട്ടപ്പോൾ ഞാൻ ശരിക്കും വറീഡായി, കാരണം എൻ്റെ ഒരു പ്രോപ്പർട്ടിയിൽ ഞാനുള്ളൂ, ഇവരാണെങ്കിൽ ഈ ഒരു രജിസ്റ്ററിൽ അത് ചെയ്തിട്ടില്ല. അപ്പോൾ ശരിക്കും ഞാൻ ഓക്കെ ഞാനിവിടെ വന്നു എന്നതിനൊരു തെളിവുമില്ല എന്നുള്ള രീതിയിലായിപ്പോയി. അപ്പോൾ പോലീസുകാർ വന്നത് ശരിക്കും ആ സമയത്ത് എന്നെ പേടിപ്പിച്ചെങ്കിലും പിന്നീട് അവർ പോയി കഴിഞ്ഞ് ഞാൻ ആലോചിച്ചപ്പോൾ അത് എന്തുകൊണ്ടും നന്നായി എന്ന് വിചാരിച്ചു. കാരണം ഞാനിവിടെ ഉണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയൊരു തെളിവ് പോലീസുകാരാണ്. അത് ഇത് പറയുമ്പോൾ തന്നെ അന്ന് രാത്രി സപ്പറ് കഴിക്കുമ്പോൾ നമ്മളെല്ലാവരും സൺറൈസ് കണ്ടിട്ടുണ്ട്. സണ്ണ് ശരിക്കും ചെറുപ്പത്തിലൊക്കെയുള്ള നമ്മുടെ മൈൻഡിലുള്ള ഒരു ഇമേജ് ഉണ്ടല്ലോ, അതായത് സണ്ണ് രണ്ട് മലയുടെ ഇടയിൽ കൂടെ വരുന്നു, അപ്പോൾ ആ റേസ് കൂടി വരുന്നു, അങ്ങനെ നമ്മൾ മലകളൊക്കെ നല്ല കൂടുതൽ കൂടുതൽ ഭംഗിയിൽ കാണുന്നു എന്ന് പറഞ്ഞ പോലെ, ഞാൻ സപ്പറ് കഴിക്കാൻ ആ ടെൻറ്റിൻ്റെ പ്രോപ്പർട്ടിയിൽ ഒരു കഫേയുണ്ട്, അവിടെ ഇരുന്നപ്പം ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഒരു ചെറിയൊരു സ്റ്റാർസിനൊക്കെ വലിപ്പമുള്ള ഒരു ഒരു വെളിച്ചം. അപ്പോൾ ഇതെന്താവും, സ്റ്റാർസ് അല്ല പക്ഷെ അതിനൊക്കെ നല്ലൊരു വെളിച്ചമുണ്ട്. അത് ഞാൻ നോക്കിയപ്പോൾ അതിങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുക, ആ വലുതാവുന്നതിന് ഒപ്പം തന്നെ അതിൻ്റെ ചുറ്റുമുള്ള മലകളൊക്കെ എനിക്ക് ഇങ്ങനെ കുറച്ചും കൂടിയും ഒരു മലകളുടെ നിഴലേ കാണാൻ പറ്റുള്ളൂ. രാത്രിയാണ് അപ്പോൾ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ നോക്കുമ്പോൾ മൂൺ റൈസ് ആണ്, അതായത് ഇങ്ങനെ ഹൈറ്റ്സിലുള്ള സ്ഥലങ്ങളിൽ ഭയങ്കര രസമായിട്ട് മൂൺ റൈസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊരു വലിയ എന്താ പറയുക, വലിയൊരു അനുഭവമായിരുന്നു. എൻ്റെ പേടികളെയും എൻ്റെ കംഫർട്ട് സോണുകളെയൊക്കെ വിട്ട് ഒരു യാത്ര പോകണമെന്ന് മാത്രമേ സോളോ ട്രിപ്പ് പോകുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചുള്ളെങ്കിലും, ആ സോളോ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ഞാൻ ഡെറാഡൂണിൽ നിന്ന് ഫ്ലൈറ്റ് കയറി താഴോട്ട് നോക്കിയപ്പോൾ അന്ന് ദീപാവലി സമയമായിരുന്നു. അപ്പോൾ ഫുള്ള് ലൈറ്റ്സുകളും എല്ലാം കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് ഉണ്ടായത്. യെസ് ഐ ഡിഡ് ഇറ്റ് എന്ന് പറയുന്ന ഒരു ഭയങ്കര കോൺഫിഡൻസും, എന്നാൽ അവിടെ നിന്ന് തിരിച്ചു വരാൻ പറ്റാത്ത അത്രയും ഒരു ഒരു ആത്മബന്ധം എന്നൊക്കെ പറയില്ലേ, അത്രയ്ക്കും ഒരു ആ സ്ഥലത്തിനെ ഇഷ്ടപ്പെടാൻ ഞാൻ തുടങ്ങി. ഇനിയും കുറേ സോളോ ട്രിപ്പുകൾ ചെയ്യണം. ഞാൻ ഭയക്കുന്ന അല്ലെങ്കിൽ ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള, ഇപ്പോൾ ഞാൻ സോളോ ട്രിപ്പിൽ പരിചയപ്പെട്ട കുറേ പേര് പറഞ്ഞു നേപ്പാളിലെ ബംഗി ജമ്പിങ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത എൻ്റെ ഒരു യാത്ര നേപ്പാളിലോട്ടാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇനി ഇൻ്റർനാഷണൽ ട്രിപ്പുകളുമെല്ലാം കുറച്ചും കൂടിയും എനിക്ക് തോന്നുന്നു ഞാൻ ആ സ്ഥലത്തിനെ കുറിച്ച് കുറച്ചും കൂടി പഠിച്ച് അങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്.